नमस्कार पाकिस्तान चाइनयुम्ला बेल्ट रोड पद्धति मुख्य भाग रेलवे प्रोजक्ट निर्माण प्रवर्त मंत्री भविक इतना जेसीसी मीटिंग पेंडिंग $6.8 मिलियन डॉलर चलव पद्धति $6 मिलियन डॉलर चाइन वायपये क्या പക്ഷേ ചൈനയുടെ തന്ത്രങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്തു വരാൻ തുടങ്ങി ഫിനാൻഷ്യലി വയബിൾ അല്ലാത്ത ചെറിയ പദ്ധതികൾക്ക് ചെറിയ പലിശ നിരക്കിൽ വായ്പ കൊടുക്കുകയും അതേസമയം ലാഭമുണ്ടാക്കുമെന്ന് കരുതുന്ന പദ്ധതികൾക്ക് കൂടിയ നിരക്കിൽ വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ വായ്പ കുടിശ്ശിക വരുകയും അതുവച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ചെറിയ പദ്ധതിയുടെ വായ്പ എഴുതി തള്ളുകയും ചെയ്യുന്നു പക്ഷേ വലിയ പദ്ധതി ചൈന ഏറ്റെടുക്കുന്നു ഇതാണ് ചൈനയുടെ ഒരു കെണി ഇത് തിരിച്ചറിഞ്ഞ പല രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും ചൈനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു അതേസമയം പാകിസ്ഥാനിൽ പൊളിറ്റിക്കൽ അനിശ്ചിതാവസ്ഥ വന്നു തുടങ്ങി സിൻ പ്രക്ഷോഭകർ തന്നെ ചൈന പ്രോജക്റ്റിനെതിരെ പ്രക്ഷോഭം ആക്രമണം ഇവ നടത്തി രണ്ടോ മൂന്നോ ചൈനക്കാരെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി ബലോചികളും ഈ വഴിക്കാണ് നീങ്ങുന്നത് ജിൽജിത് ബാലാടിസ്ഥാനും ചൈന വിരോധികളാണ് പിന്നെയുള്ള NWFB പണ്ട് മുതലേ പാകിസ്ഥാന് വലിയ ഭരണമൊന്നുമില്ലാത്ത മേഖലയാണ് പഷ്തൂൺ വർഗ്ഗക്കാർ അവരുടെ രാജാണ് അവിടെ നടപ്പിലാക്കുന്നത് കറാച്ചി ടു പെഷവാർ ലൈൻ ML1 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ റെയിൽവേ ആണ് ഇടയ്ക്ക് ചില പാച്ച് വർക്ക് ചെയ്ത് ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് ഒരു ആന്റിക് റെയിൽവേ എന്നാണ് റോയിട്ടർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചൈന പാകിസ്ഥാനിലേക്ക് അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ മാറ്റി അവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു അങ്ങനെ ഇപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന ചൈന വിരുദ്ധ ബിസിനസ് നടപടിയൊക്കെ തണുപ്പിക്കാമെന്ന് കരുതി ചൈനയിൽ നിന്നും സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്കും കൊറിയയിലേക്കും ഒക്കെ മാറുന്ന പ്രവണതയ്ക്ക് ഒരു തടവെക്കാനായിരുന്നു ഇത് ഇന്ത്യയിൽ ഇടതു പ്രക്ഷോഭകരും ഇമ്രാൻ കുഞ്ഞുങ്ങളും ഒന്നിച്ച് കളിക്കുന്നതിന്റെ ഒരു കാര്യം ഇതാണ് ബാംഗ്ലൂരിൽ ഐഫോൺ കമ്പനി പൊളിക്കാൻ നേതൃത്വം കൊടുത്തവൻ ഏത് സംഘടനയിൽപ്പെട്ടവനാണെന്നും നിങ്ങൾക്കറിയാം ടാക്സ് ഒന്നുമില്ലാതെ ചൈനീസ് കമ്പനികൾക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യമാണ് ചൈന ആവശ്യപ്പെട്ടത് അതിനുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അവയ്ക്ക് ആവശ്യമായ എനർജി നിർമ്മാണ പ്രവർത്തനമൊക്കെയാണ് CPEC-യിലൂടെ ചൈന ലക്ഷ്യമിട്ടത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ പക്ഷേ അത് ചൈനീസ് പ്രോഡക്റ്റ് അങ്ങനെ ലോകത്തെ വിഡ്ഢികളാക്കാനുള്ള ശ്രമം തുടരുകയാണ് പക്ഷേ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ചൈന ഇപ്പോൾ പുറകോട്ട് വലിയുന്നു ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ വരട്ടെ പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായാൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ആദ്യമുറുകയുടെ രാജ്യം ഇന്ത്യയാകും അതിനുവേണ്ടിയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകും ഇന്ത്യയിലും മുറവിളി ഉയരും കേരളത്തിൽ നിന്നും പണ്ട് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു പോരട്ടെ എന്നൊക്കെ കേരളത്തിൽ കരച്ചിലുയരും ബംഗ്ലാദേശ് ലങ്കൻ തമിഴർ മുതൽ റോഹിംഗ്യ വരെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് കൂടുതൽ കലാപങ്ങൾ സൈനിക നടപടികൾ ഇവ ഉണ്ടാകാതെ പാകിസ്ഥാനിലെ പ്രൊവിൻസുകൾ വേർപിരിയുന്നുവെങ്കിൽ അതാണ് നമുക്ക് നല്ലത് പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭമൊക്കെ ഇത് മുൻകൂട്ടി കണ്ട് ഇന്ത്യ വിരുദ്ധ സൃഷ്ടിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ അല്ലേ ഈ കളി മുൻകൂട്ടി കണ്ടിട്ടാണ് പൗരത്വ ബില്ല് വന്നത് ഇനി പാകിസ്ഥാനിൽ അടിവെച്ചു തുടങ്ങിയാലും അഭയാർത്ഥി ഒഴുക്ക് നിയന്ത്രിക്കാനാകും വരുന്നവർക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് മാത്രമേ കിട്ടൂ എളുപ്പം കയറി പൗരനാകാൻ കഴിയില്ല അതിനൊക്കെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊക്കെ ബാധകമാകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്